നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങളെല്ലാം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ISL ഉള്ള അത്രയും ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. സോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഓരോ ആരാധകർക്കും ഇത് വിലപ്പെട്ട വീഡിയോ തന്നെയാണ്. സീസൺ 7 ISL നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്നൊരു അന്തിമ തീരുമാനമുണ്ടാകും. സോ എല്ലാവരും വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ISL സീസൺ 7 എന്ന് പറയുമ്പോൾ വളരെയധികം വ്യത്യസ്തമായ ഒരു സീസൺ തന്നെയാണ് നിങ്ങൾക്കെല്ലാം അറിയാം. കാരണം 6 സീസണിൽ നടന്നതുപോലെയല്ല സീസൺ 7 നടക്കാനായിട്ട് പോകുന്നത്. എല്ലാ മത്സരങ്ങളും 3 സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുക. ഗോവയിലുള്ള സ്റ്റേഡിയങ്ങളിൽ തന്നെയായിരിക്കും മത്സരങ്ങളിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് വരുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ISL ടീമുകളും ഗോവയിൽ എത്തിച്ചേർന്നു. ക്വാറന്റൈൻ നടപടികളെല്ലാം കഴിഞ്ഞു തുടങ്ങി. പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചു തുടങ്ങി. ലീഗ് തുടങ്ങാൻ ഇനി 9 നാളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ആരെല്ലാം കേൾക്കുന്നത് ISL സീസൺ 7 നടക്കാൻ വഴിയില്ല എന്ന ചില റിപ്പോർട്ടുകളാണ്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്നറിയാനായിട്ട് ഒരുപാടധികം പേർ നമുക്ക് കമൻറ്റായിട്ടും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ചോദിക്കുന്നു. സോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഈ വിവരങ്ങളനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ISL ടീമുകളുടെയും മത്സരങ്ങൾ നടക്കുന്നത് ഗോവയിലാണ്. ഗോവയിലുള്ള 3 സ്റ്റേഡിയങ്ങളിൽ, ഗോവയിലുള്ള സ്റ്റേഡിയത്തിൻ്റെ കാര്യങ്ങളിലും അതുപോലെ ISL ഉള്ള എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. എന്നാൽ ചില ആരാധകർക്ക് സംശയമുള്ളതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് കമ്പനി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ISL എന്ത് പ്രശ്നമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നാൽ ഗോവയിലെ കോൺഗ്രസ്സുകാർ എത്തുകയും ഇത് തടയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ISL ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് പിൻവലിക്കുകയും അതുപോലെ തന്നെ ഗോവയിലുള്ള ലോക്കൽസിന് ഈ ഒരു കാര്യം കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ISL സീസൺ 7 അവിടെ നടത്താൻ അനുമതി ലഭിക്കൂ എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. സോ ഇത്രത്തോളം സത്യമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടുതലായിട്ട് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. സോ ഒരുപാടധികം പേർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഒരുങ്ങിയത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ കോൺഗ്രസ്സുകാർ ഈ തടയുകയും അവിടെയുള്ള ലോക്കൽസിന് ഈ ഒരു കാര്യം കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ISL സീസൺ 7 ഗോവയിൽ നടക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ ഗോവൻ വർക്കേഴ്സിനെല്ലാം ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ നാളെയും മറ്റന്നാളായിട്ട് നമുക്കറിയാം. സോ അതിൻ്റെ ന്യൂസിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊരു പ്രധാന കാര്യം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ജംഷഡ്പൂർ FC-യുടെയും മത്സരം ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. നവംബർ 14 അവർ മത്സരം നടക്കാനായിട്ട് പോകുന്നത്. സോ എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയ 2 ന്യൂസുകളായതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റു ദിവസം കണ്ടുപിടിച്ചിരിക്കും.